ഈ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്യുന്ന പാർട്സ് പെയിൻറ്റിങ് ചെയ്തു രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാൻസിക്ക് വരുന്ന ഒരു കളറാണ്. ഇപ്പോൾ നാളെ നമ്മൾ റൂഫ് മാസ്ക് ചെയ്യും. സ്പോർട്ടിൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. സ്പോർട്ടിൻ റെഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസിക്ക്. അപ്പം ഇന്ന് ഗ്യാരേജിലാണ് കേട്ടോ, ഗ്യാരേജിൻ്റെ അകത്ത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സിൽക്കി ഗോൾഡ് തന്നെ ബോഡി വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്ക് മാത്രം ബാലൻസ് ആയിട്ട് ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ചെയ്തിരിക്കുന്ന ഒരു രീതി നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു. ഈ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല, അതായത് ചേഞ്ച് ചെയ്യുന്ന പാർട്സ് പെയിൻറ്റിങ് ചെയ്തു. അതിനുശേഷം Type 4 എന്നുള്ള രീതിയിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തു. ഇതിൻ്റെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ ഒരു പാക്കേജ്, ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്ന പാർട്സ് പെയിൻറ്റിങ് ചെയ്യുക, ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വെക്കുക, ബാക്കിൽ നോർമൽ ടൈലൈറ്റ് Type 4 വെക്കുക, പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പിലൊക്കെ ചെയ്ത് നമുക്ക് വരുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് 88,000 രൂപ, 88,000 ആണ് വരുന്ന റേറ്റ്. ഈ ഒരു വണ്ടിക്ക് ബാക്കിലെ ടൈലൈറ്റ് ഓൾറെഡി Type 4 ആയിരുന്നു, അതേപോലെ തന്നെ ബാക്ക് ബമ്പർ ഓൾറെഡി Type 4 ആയിരുന്നു. അതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളും കുറവും വന്നിട്ടുണ്ട്. പ്ലസ് ഇതിന് പാനൽ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, അതായത് അഡീഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോറുകൾ പെയിൻറ്റിങ് ചെയ്തു, പിന്നെ ആ ക്വാർട്ടർ പാനൽ പെയിൻറ്റിങ് ചെയ്തു, റൂഫ് പെയിൻറ്റിങ് ചെയ്തു. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഫെൻഡർ ചേഞ്ച് ചെയ്തു, 2 സൈഡ് ഫെൻഡർ ചേഞ്ച് ചെയ്തു, ഇവിടെ വരുന്ന സ്റ്റേ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ബമ്പർ, ബോണറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ബോണറ്റും ക്രോമും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്, Type 4 ബോണറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഫ്രണ്ടേജിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ഇതിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ. ഒരു DRL ഉണ്ടാവും, ഒരു ഡിമ്മ് ബ്രൈറ്റ് എന്നുള്ള രീതിയിൽ. നോർമൽ H7 എന്ന് പറഞ്ഞിട്ടുള്ള ബൾബാണ് നമ്മൾ കമ്പനി വരുന്ന ബൾബിനിൽ ഇട്ടിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് LED അല്ലെങ്കിൽ HID ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളിതിൽ ഈ വർക്കിൽ ചെയ്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാത്തത് കസ്റ്റമർ ദുബായിലാണ്. അപ്പോൾ കസ്റ്റമർ ദുബായിൽ നിന്ന് വരുമ്പോൾ ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഫോഗ് ലാമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈഡിൽ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കർട്ടിൻ്റെ സെറ്റിങ് ബാലൻസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇൻറ്റീരിയറിൽ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളെ ഇതിൻ്റെ ഒരു തിക്കും തിരക്കും കഴിഞ്ഞിട്ട് വഴിയെ കാണിക്കാം. സൈഡിൽ വരാണെങ്കിൽ ഈ ഒരു പാനൽ പെയിൻറ്റിങ് ചെയ്തു, ഫെൻഡർ എന്തായാലും പെയിൻറ്റ് ചെയ്യണം. കൂടെ തന്നെ ഇതുമ്പോൾ നിറച്ചും റെസ്റ്റായിരുന്നു, സൈഡിൽ വീഡിയോ കാണണമാതിരി ആ രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ റെസ്റ്റെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു പാനൽ ഡോറ് പെയിൻറ്റ് ചെയ്തു, ഈ ഒരു ഡോറ് പെയിൻറ്റ് ചെയ്തു, അതേപോലെ ഈ ക്വാർട്ടർ പാനൽ പെയിൻറ്റ് ചെയ്തു. റൂഫും ചെറിയ തേങ്ങ വീണിട്ടുള്ള ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഡെൻ്റ് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം റൂഫും പെയിൻറ്റ് ചെയ്തു. അപ്പോൾ വണ്ടി മൊത്തത്തിൽ വലിയ അലമ്പൊന്നും ഇല്ലാത്ത കാരണം നമ്മൾക്ക് ഈ ഒരു രീതിയിലുള്ള ഫേസ് ലിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ചെറിയ ഈ സൈഡൊന്നും നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ മാച്ച് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുക ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഡെൻ്റ് ഉണ്ടെന്ന് അറിയാം, ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ ക്ലിയർ ചെയ്തില്ല. മാച്ച് പോളിഷ് ചെയ്തൊന്ന് ഗ്ലോസി ഫിനിഷിങ് നമ്മളിതിന് വരുത്തിയിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഫുൾ പെയിൻറ്റിങ് ചെയ്യാണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് ചേഞ്ച് ചെയ്യുന്ന പാർട്സ് പെയിൻറ്റിങ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് പോളിഷിങ് ചെയ്തിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന നോർമൽ ഹെഡ് നോർമൽ ടൈലറ്റ് വെക്കുന്നതിന് 69,000, 69,000 വരുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ നമ്മൾ ഈ ഒരു വണ്ടി ചെയ്ത മതി, DRL ഹെഡ്, ബാക്കിൽ നോർമൽ ടൈലൈറ്റ്. ഫുൾ പെയിൻറ്റിങ് ചെയ്യാണ്ട് ചേഞ്ച് ചെയ്യുന്ന പാർട്സ് മാത്രം പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസ് ലിഫ്റ്റ് ഈ വണ്ടിക്ക് ചെയ്തതിന് ഏകദേശം ഒരു 88 രൂപയോളം ബഡ്ജറ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ബൂത്തിൻ്റെ അകത്തൊരു വണ്ടി പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. ഈ ഒരു വണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്നോവയ്ക്ക് വരുന്ന ചെറി റെഡ് ഉണ്ടല്ലോ, ഇന്നോവയ്ക്ക് വരുന്ന 2009 ആ കാലഘട്ടത്തിലേക്ക് മുമ്പൊക്കെ വന്നിട്ടുണ്ട് ചെറി റെഡ് എന്നുള്ളൊരു കളർ. അപ്പോൾ ആ ഒരു കളറായിരുന്നു. ആ ഒരു കളറ് കസ്റ്റമർക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിനോട് സാമ്യം വരുന്ന ഒരു കളറാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്പോർട്ടിൻ റെഡ് എന്ന് പറഞ്ഞിട്ട് ഗ്ലാൻസിക്ക് വരുന്ന ഒരു കളറാണിത്. ഗ്ലാൻസ് ടയോട്ട ഗ്ലാൻസിക്ക് വരുന്ന ഒരു കളറാണ്. ഇതിൻ്റെ താഴ്വശി പണ്ടൊരു കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൂഫ് കാണിച്ചില്ലടാ, റൂഫ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മൾ റൂഫ് മാസ്ക് ചെയ്യും, ബാക്കിയുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് പോവും. സ്പോർട്ടിൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ, സ്പോർട്ടിൻ റെഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസിക്ക് ഇപ്പോൾ പുതിയ ഇറങ്ങിയ ഗ്ലാൻസിക്ക് വരുന്ന ഒരു കളറാണ്. നമുക്കിതിൻ്റെ ഔട്ട് കുറച്ച് ദിവസം ഏകദേശം ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ടായിട്ടുള്ള വീഡിയോസ് വരണതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം നോക്കാം. ബാക്കി ഇവിടെ വണ്ടികളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.